ടെക് ഫാർമറിലേക്ക് സ്വാഗതം. നമ്മൾ മീൻകുഞ്ഞുങ്ങളെ വാങ്ങുമ്പോൾ ഫാമിൽ ട്രീറ്റ് ചെയ്ത് എന്ന് പറഞ്ഞാണ് കിട്ടാറ്. എങ്കിൽ കൂടിയും നമ്മൾ വീട്ടിൽ സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവയെ കുളത്തിൽ നിക്ഷേപിക്കാവൂ. അങ്ങനെ മീനിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. വാങ്ങിച്ചുകൊണ്ട് വരുന്ന മീൻകുഞ്ഞുങ്ങളെ ആദ്യമേ തന്നെ കുളത്തിൽ ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ കുളത്തിലെ വെള്ളം ഒരു ബക്കറ്റിലെടുത്തിട്ട് അതിലേക്കോ ആ കവറോടുകൂടി ഇറക്കി വെക്കുക. വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറുമായിട്ട്, അതായത് നമ്മുടെ കുളത്തിലെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് ഒരു നുള്ള് പൊട്ടാസ്യം പെർമാംഗനേറ്റ് അതിൻ്റെ അകത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. മറ്റൊരു കപ്പിൽ വെള്ളമെടുത്ത് അതിലേക്ക് ഉപ്പ്, അതായത് കല്ലുപ്പാണ് വേണ്ടത്, അയഡിൻ ഒട്ടുമില്ലാത്ത സാധാ ലോക്കൽ കല്ലുപ്പ്, അത് ഒരു പിടിയെടുത്ത് നന്നായിട്ട് ഇളക്കി വെക്കുക. ഒരിക്കലും ഫാമിൽ നിന്ന് കൊണ്ടുവരുന്ന ആ ജലത്തോടൊപ്പം മീനിനെ നമ്മുടെ പോണ്ടിലേക്ക് നിക്ഷേപിക്കരുത്. നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന മീൻകുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ ഫംഗൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ശരീരത്തിൽ മുറിവുകളോ ഒക്കെ ഉണ്ടാവാൻ ധാരാളം ചാൻസുകളുണ്ട്. അപ്പം ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം പരിപൂർണമായും സുഖപ്പെടുന്നതാണ്. ഇനി മീൻകുഞ്ഞുങ്ങളെ കവറിൽ നിന്നും പുറത്തെടുത്ത് ഇതുപോലെ നമുക്ക് ഒരു വലയിലേക്ക് അതിനെ ശേഖരിക്കാം. ഈ മീൻകുഞ്ഞുങ്ങളെ കപ്പിലുള്ള ഉപ്പുവെള്ളത്തിലേക്ക് ഒരു 6 to 10 seconds വരെ മുക്കി വെക്കുക. അത് കഴിഞ്ഞ് ഈ മീനിനെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയിലും 6 to 10 seconds വരെ മുക്കി വെക്കുക. ഇനി നമുക്ക് ഈ മീൻകുഞ്ഞുങ്ങളെ കുളത്തിൽ നിന്നും എടുത്തു വെച്ച ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് നിക്ഷേപിക്കാവുന്നതാണ്. ഇനി നമുക്ക് മീനിനെ കുളത്തിലേക്ക് വിടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ബക്കറ്റിലുള്ള മീനുകളെ സാവധാനം കുളത്തിലെ വെള്ളത്തിനോട് ചേർത്ത് വെക്കുക. അല്പം സമയമെടുത്തായിരിക്കും മീനുകൾ ഓരോന്നോരോന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. മീൻ നിക്ഷേപിച്ചതിന് ശേഷം ആദ്യത്തെ 1-2 days നമ്മൾ മീനിന് തീറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് കാരണം നമ്മുടെ കുളത്തിലെ വെള്ളവുമായിട്ട് ആ പരിസ്ഥിതിയുമായിട്ടൊക്കെ മീനൊന്ന് ഇഴുകി ചേർന്നതിന് ശേഷം മാത്രമേ അവ സാധാരണഗതിയിൽ തീറ്റയെടുക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ നിക്ഷേപിക്കുന്ന തീറ്റ അവ കഴിച്ചിട്ടില്ലെങ്കിൽ വെള്ളത്തിൽ കിടന്ന് അമോണിയ ക്രിയേറ്റ് ആവുകയും വെള്ളം കേടാവുകയും അത് മീനിനെ ദോഷകരമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ആദ്യത്തെ 1 or 2 days തീറ്റ കൊടുക്കാത്തതാണ് എപ്പോഴും നല്ലത്. അതുപോലെ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന സമയത്ത് കുളത്തിൻ്റെ ഫുൾ കപ്പാസിറ്റിയിൽ നമ്മൾ വെള്ളം നിറയ്ക്കരുത്. ഒരു പകുതിയിൽ താഴെ മാത്രം വെള്ളം മതി. എന്നാൽ നമുക്ക് മീനിനെ ശരിക്കും നിരീക്ഷിക്കാനും എന്തെങ്കിലും അസുഖം വരുന്നുണ്ടോ, അത് ചത്തുപോകുന്നുണ്ടോ എന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ കുളത്തിലെപ്പോഴും ഒരു 3 PPT എന്ന കണക്കിൽ ഉപ്പുണ്ടായിരിക്കണം. അതായത് 1000 liters 1 kg ഉപ്പ് എന്നുള്ളതാണ് 1 PPT. അപ്പോൾ 1000 liters 3 kg ഉപ്പ് എന്ന കണക്കിൽ നമ്മൾ കുളത്തിൽ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ യാതൊരു അസുഖങ്ങളും മീനിനുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കണക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം.